കാരണം വീടുകളിൽ വയ്ക്കാൻ അരിയില്ല, എൻ്റെ ബസ്സിന് വരെ വണ്ടിക്കൂലി ഇല്ലാതെ കണ്ട് വരുന്ന ഒരുപാട് സീപ്പേഴ്സുകളും ഉണ്ട് ഇവിടെ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇന്നിപ്പോൾ മഹാകവി രൂപവൽക്കരിച്ച ഈ കലാമണ്ഡലം ഇന്നിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ചെറുതുരുത്തി കലാമണ്ഡലത്തിലെ ജീവനക്കാർ ദുരിതത്തിലാണ്. അവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ഇപ്പോൾ 20-ാം തീയതി കഴിഞ്ഞിട്ടും ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ 171 താൽക്കാലിക ജീവനക്കാർ, 123 സ്ഥിരം ജീവനക്കാർ, 600-ലേറെ വിദ്യാർത്ഥികൾ. കലാമണ്ഡലം ഇനി ദൈനംദിന ചെലവുമൊപ്പം ജീവനക്കാരുടെ ശമ്പളവുമായി മുന്നോട്ട് പോകണമെങ്കിൽ പ്രതിവർഷം 14 കോടി രൂപയെങ്കിലും ഗ്രാൻഡ് ഇനത്തിൽ കിട്ടണം. ഇപ്പോൾ 10 കോടി രൂപയിൽ താഴെയാണ് ഗ്രാൻഡ് ഇനത്തിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ജീവനക്കാരുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുകയാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ദുരിതം എത്രത്തോളമാണ് ഈ ശമ്പളം കിട്ടാത്തത്? ശമ്പളം കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് മാസങ്ങളായി ഇപ്പോൾ ഈ ദുരിതം തുടങ്ങിയിട്ട്. കാരണം 1-ാം തീയതി പണ്ട് കാലത്ത് ശമ്പളം കിട്ടിയായിരുന്നു. ഇപ്പോൾ അത് പല പല ഡേറ്റുകളായി. ഇന്നിപ്പോൾ തീയതി 21-ാം ദിവസമായി. അപ്പോൾ ഇവിടെ അധ്യാപകരും അനധ്യാപകരെയും സംബന്ധിച്ച് നമ്മുടെ വീടുകളിൽ നിന്ന് പോരുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആനുകൂല്യം വരെ, ശമ്പളം വരെ കിട്ടാത്തൊരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോകുന്നത് വരെ വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലാണ് എത്തിയിരുന്നത്. താഴെ ഗ്രേഡിൽ ജോലി ചെയ്യുന്ന സ്വീപ്പർമാർ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ ബസ് കൂലിക്ക് പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞു കേട്ടു. അതൊക്കെ എത്രത്തോളം ഉണ്ടത്? അവർ പലരും വന്നിട്ട് ഇവിടെ വിഷമം പറയുന്നുണ്ട്. രജിസ്ട്രാർ ഓഫീസിൽ വന്നിട്ട് വിഷമം പറയുന്നുണ്ട്. രജിസ്ട്രാർ ഇപ്പോൾ ഇതിന് എന്ത് മറുപടി നൽകും? രജിസ്ട്രാർ ഞങ്ങൾ പോയിട്ട്, ഞങ്ങളുടെ സംഘടന പോയിട്ട് ഞങ്ങൾ ചോദിച്ചു, സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നതിനെ കുറിച്ച് യാതൊരു ഇതും ഇല്ല. ഇന്നിപ്പോൾ തീയതി 21-ാം തീയതി, ഇനിയും ഏകദേശം ഒരാഴ്ച കൂടി കഴിയും എന്നാണ് പറയുന്നത്. നമ്മളൊരു കേരളീയരെ സംബന്ധിച്ച് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓണം, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കേരളീയരെ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇവിടെ നടക്കുന്നില്ല. കാരണം ഇന്നിപ്പോൾ ക്രിസ്മസ് വരെ പോയിരിക്കും, ഒന്നുമില്ല. കാരണം വീടുകളിൽ വയ്ക്കാൻ അരിയില്ല, എൻ്റെ ബസ്സിന് വരെ വണ്ടിക്കൂലി ഇല്ലാതെ കണ്ട് വരുന്ന ഒരുപാട് സീപ്പേഴ്സുകളും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളുടെ, അവർ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ കുട്ടികൾ ഒരു സമരം അവർ ചെയ്തിരുന്നു. അവർക്ക് സ്റ്റൈപ്പൻ്റ് വരെ കിട്ടുന്നില്ല. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇന്നിപ്പോൾ മഹാകവി രൂപവൽക്കരിച്ച ഈ കലാമണ്ഡലം ഇന്നിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിഷമകരമായ ഒരവസ്ഥയാണ് ഇരിക്കുന്നത്. ഇതിനിപ്പോൾ സർക്കാർ ഗ്രാൻഡ് കൂട്ടല്ലാണ്ട് വേറെ ഒരു പോംവഴിയും ഉണ്ടെന്ന് തോന്നുന്നില്ല. കലാമണ്ഡലത്തിലെ ജീവനക്കാരുടെ സങ്കടമാണ് ഈ കേട്ടത്. അവർ ജോലി ചെയ്യുന്നു, അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ ഗ്രാൻഡ് കൂട്ടിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.